നമസ്കാരം. ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം. ചരിത്രത്തിൽ നിന്നിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് August 7, റൂസോ ജോർജിയൻ യുദ്ധവും ഇന്ത്യയുടെ അഭിമാനമായ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വിയോഗവുമെല്ലാം August 7 ഓർമ്മകളിൽ ചിലത് മാത്രമാണ്. 2008 August 7 21st century ആദ്യത്തെ യൂറോപ്യൻ യുദ്ധത്തിന് തുടക്കമായത്. റഷ്യൻ പിന്തുണയുള്ള സ്വയം പ്രഖ്യാപിത രാജ്യങ്ങളായ സൗത്ത് ഓസേഷ്യ, അഫ്ഗാസിയ എന്നിവ തമ്മിലുള്ള യുദ്ധമായിരുന്നു റൂസോ ജോർജിയൻ യുദ്ധം. 2008 August 1 ദക്ഷിണ ഒസേഷ്യൻ വിഘടനവാദികൾ ജോർജിയൻ ഗ്രാമങ്ങളിൽ ഷെല്ലാക്രമണം ആരംഭിച്ചു. ജോർജിയൻ സൈന്യത്തെ August 7 സൗത്ത് ഒസേഷ്യൻ സംഘടനാ മേഖലയിലേക്ക് അയച്ചുകൊണ്ട് റൂസോ ജോർജിയൻ യുദ്ധത്തിന് തുടക്കമായി. ദേശീയഗാന രചയിതാവും ഇന്ത്യയിലെ ആദ്യത്തെ നൊബേൽ സമ്മാന ജേതാവുമായ രവീന്ദ്രനാഥ് ടാഗോർ അന്തരിച്ചതും ഒരു ഓഗസ്റ്റ് മാസമായിരുന്നു. 1941 August 7 അദ്ദേഹം നമ്മോട് ഇവിടെ പറഞ്ഞത്. പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലായിരുന്നു അന്ത്യം. 19th century അവസാനത്തിലും 20th century തുടക്കത്തിലും അദ്ദേഹം ബംഗാളി സാഹിത്യവും സംഗീതവും സന്ദർഭോചിത മോഡേണിസവുമായി ഇന്ത്യൻ കല പുനർനിർമ്മിച്ചു. 1910 പുറത്തിറങ്ങിയ ഗീതാഞ്ജലി എന്ന കൃതി അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം നേടിക്കൊടുത്തു. ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമനയും ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനമായ അമാർ ഷോണാർ ബാംഗ്ലയും എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോറാണ്. കുട്ടമത്ത് കുന്നിയൂർ കുഞ്ഞികൃഷ്ണക്കുറുപ്പ് അന്തരിച്ചത് 1943 August 7 കുട്ടമത്ത് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന കേരളത്തിൽ നിന്നുള്ള പ്രശസ്ത കവിയായിരുന്നു കുട്ടമത്ത് കുന്നിയൂർ കുഞ്ഞികൃഷ്ണക്കുറുപ്പ്. 1880 കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിനടുത്ത് കുട്ടമത്ത് എന്ന സ്ഥലത്താണ് ജനിച്ചത്. അധ്യാപകൻ, സാഹിത്യകാരൻ, പത്രാധിപർ, സംഗീത നാടക രചയിതാവ് എന്നീ മേഖലകളിൽ പ്രശസ്തനായിരുന്നു ഇദ്ദേഹം. നാളെയുടെ ചരിത്രം ഇന്നിൻ്റെ സംഭവങ്ങളാണ്. നേട്ടങ്ങളും കോട്ടങ്ങളും ഇഴചേർന്ന നാളെയുടെ ചരിത്രവുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക.